വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തോടുള്ള ആധുനിക യുക്തിവാദികളുടെ നിലപാട് എന്താ? അത് ആധുനിക യുക്തിവാദികളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഒന്നും ആരും ഫോളോ ചെയ്യുന്നില്ലല്ലോ കേരളത്തിൽ. കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അവർക്കതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും, ദേ ആർ ഡീലിംഗ് ഇൻ സം അതർ ഏരിയാസ്. നിങ്ങൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റുകാരൊന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു. പക്ഷെ മുഹമ്മദിനെ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. അതുപോലെ തന്നെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ വേറെ ചില കാര്യങ്ങൾ പറയായിരുന്നു. അപ്പോൾ അത് അതൊരു അന്ധവിശ്വാസമാണ്, അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറി അല്ല. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദാറ്റ്സ് നോട്ട് എ സയൻറ്റിഫിക്കലി പ്രൂവൺ തിയറി. അതിന് പിന്നെ നിങ്ങളൊരു ഒരു ഡോഗ്മയാണ്, ആ ഡോഗ്മയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ കാണുന്നതെല്ലാം തെളിവായിരിക്കും. ആദ്യം ഒരു ഡോഗ്മ ഉണ്ടാക്കുക, അതനുസരിച്ചാണ് ലോകം പോകുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുക. സ്വാഭാവികമായിട്ട് തെളിവുകൾ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. മറിച്ച് സയൻസിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു കാര്യം പഠിച്ച് പരീക്ഷിച്ച് നിരീക്ഷിച്ച് തെളിവുകൾ കണ്ടെത്തി സിദ്ധാന്തങ്ങൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി അത് കൺഫേം ചെയ്ത് റാറ്റിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് ആവർത്തിച്ച് ബോധ്യപ്പെടുമ്പോഴാണ് അതൊരു സിദ്ധാന്തമായി മാറുന്നത്, അതൊരു നിയമമായി മാറുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, ആദ്യമേ ഒരു സിദ്ധാന്തം ഇങ്ങനെയാണ് ലോകം പോകുന്നത് എന്ന് പറയുന്നു, ഇങ്ങനെയാണ് ലോകത്തെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് നോക്കുമ്പോൾ എല്ലാം അങ്ങനെ അല്ലേടാ പാപ്പി എന്ന് പരസ്പരം ചോദിക്കുന്നു. ഇത് തന്നെ എല്ലാ മതങ്ങളിലും നടക്കുന്ന ഒരു മതാത്മകമായ വീക്ഷണമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. യുക്തിചിന്തയുടെ യുക്തിചിന്തകരുടെ താവളം ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ലാവണത്തിലാണെന്ന് ശരിയല്ലേ? ആണ്, ഇപ്പോഴാണ് ഇവിടെയാണ് കോർപ്പറേറ്റ് ലാവണം. ഈ കോർപ്പറേറ്റ് എന്താണ് എന്ന് പലർക്കും അറിയില്ല. ഈ അടുത്തിടെ ഒരു വലിയൊരു മാസ്സ് ചിന്തകൻ കോർപ്പറേറ്റ് ശക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റാലിയൻ കോർപ്പറേറ്റുകളെ കുറിച്ചൊക്കെ ഒരു റെഫറൻസ് നടത്തിയുണ്ടായി. ഇറ്റാലിയൻ മുസോളിനിയുടെ കാലഘട്ടത്തിലൊക്കെ എന്താണ് കോർപ്പറേറ്റ്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കിയിരുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പരാമർശങ്ങൾ വരുന്നത്. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റുകൾ ഇപ്പോൾ റിലയൻസോ അല്ലെങ്കിൽ വാൾമാർട്ടോ അല്ലെങ്കിൽ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളോ ആണെങ്കിൽ അവിടെയാണോ നമ്മുടെ ലാവണം എന്ന് ചോദിച്ചാൽ ആണ്, ഞാൻ വാൾമാർട്ടിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ റിലയൻസ് എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ ശമ്പളം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോകും. ഇനി അടുത്തത് സമൂഹത്തിലെ അടിസ്ഥാന വർഗങ്ങളോടുള്ള യുക്തിവാദികളുടെ നിലപാട് എന്താണ്? അടിസ്ഥാന വർഗം എന്ന് പറയുമ്പോൾ ആരാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ മനുഷ്യരോടും സമാനമായിട്ടുള്ള അവരുടെ ഉത്കർഷേച്ഛയാണ് യഥാർത്ഥത്തിലെ യുക്തിവാദികൾ മുന്നോട്ട് വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വർഗത്തോട്, ഏതെങ്കിലും സമൂഹത്തെ വിഭജിക്കുന്ന തന്ത്രങ്ങളോട് താല്പര്യമില്ല. മുസ്ലിമും അമുസ്ലിമും ഹിന്ദുവും അഹിന്ദുവും ഉള്ളവനും ഇല്ലാത്തവനും കറുത്തവനും വെളുത്തവനും ആണും പെണ്ണും, അങ്ങനെ ഒരു വിഭജനത്തോട് താല്പര്യം ഒരു മാനവികവാദിക്കുണ്ടാവാൻ വഴിയില്ല. അപ്പം അടിസ്ഥാന വർഗം എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അവരുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഉത്കർഷം ഉണ്ടാകണം, അതിനായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പരിസരങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം എന്നായിരിക്കും യുക്തിവാദികൾ ആഗ്രഹിക്കുക എന്ന് ഞാൻ കരുതുന്നു. മാർക്സിസവുമായി ചേർന്ന് പൊരുതുകയല്ലേ യുക്തിവാദികൾക്ക് കരണീയമായിട്ടുള്ളത്? ആർക്കെതിരെ പൊരുതണം? എൻ്റെ അടുത്ത ആലപ്പുഴയിലെ പ്രസന്റേഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ്. കേവല തൈലം എന്നാണ് അതിൻ്റെ പേര്. മാർക്സിസ്റ്റുകളുമായി ആർക്കെതിരെ പൊരുതണം എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ പോരാട്ടങ്ങളും മുഖ്യ ശത്രുക്കളും അങ്ങനെ ഒരു രീതിയല്ല. അതായത് മനുഷ്യൻ്റെ സമൂഹത്തെ, ഞാൻ പറഞ്ഞല്ലോ, വിഭജന തന്ത്രങ്ങൾ നമുക്ക് പല രീതിയിൽ വിഭജിക്കാം. മതം പറഞ്ഞ് ജയിക്കാം, ജാതി പറഞ്ഞ് ജയിക്കാം, തൊഴിലാളി മുതലാളി പറഞ്ഞ് ജയിക്കാം. സമൂഹം എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സാധനമാണ്, അതൊരു പാക്കേജാണ്. അവിടെ നമ്മൾ പറയേണ്ടത് മനുഷ്യനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. മനുഷ്യനെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈയടിക്കാം. ബാക്കിയുള്ള വിഭജന തന്ത്രങ്ങളിലും കാര്യങ്ങളിലൊന്നും വലിയ കഥയില്ല. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെന്ന് പറയാവുന്ന രാജ്യങ്ങളിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആനന്ദവും ശാന്തിയും സ്വസ്ഥതയും അനുഭവിക്കുന്നത്. ലോകത്ത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെന്ന് പറയാവുന്ന രാജ്യങ്ങളിലാണ് തൊഴിലാളികൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണ്, അതിൻ്റെ പ്രധാന ഘടകം തൊഴിലാളികൾക്ക് നക്കാപ്പിച്ചയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനോരമയിലാണോ ദേശാഭിമാനിയിലാണോ ഒരു തൊഴിലാളി സംതൃപ്തൻ എന്നൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. കൈരളിയിലാണോ ഏഷ്യാനെറ്റിലാണോ എന്ന് അന്വേഷിച്ചു നോക്കിയാലും മനസ്സിലാവും. തൊഴിലാളികളെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ക്ഷേമം, അവരെ അധ്വാനത്തിന് കൂലി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ന് ഈ മുതലാളിത്തം എന്ന് ആക്ഷേപിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം തന്നെ മുതലാളിത്ത രാജ്യങ്ങളാണ്. അവിടെയാണ് ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികളുള്ള രാജ്യങ്ങൾ. ഞാൻ ഓസ്ട്രേലിയയിൽ പോയി, ക്യാപിറ്റലിസമാണ് അവിടെ.
ഈ ക്യാപിറ്റലിസം എന്നത്തെ മുതലാളിത്തം എന്ന് നമ്മൾ വാക്ക് മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മൂലധനം എന്നുള്ളതാണ്. മൂലധനം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൂലധനം വെച്ചുകൊണ്ട് തന്നെയാണ് മൂലധന വിരുദ്ധ ശക്തികൾ മുന്നോട്ട് പോകുന്നത്. ചൈനയിലുള്ളതിൻ്റെ പേര് എന്താ പേര്? കമ്മ്യൂണിസം എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർ പോലും വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടല്ലോ. പാർട്ടിയും കൊടിയും പതാക തെസ്യൂസിൻ്റെ കപ്പലാണ് ഇതെല്ലാം. അരിവാൾ ചുറ്റിക നക്ഷത്രമുണ്ട്, ബാക്കി അവിടെ നടക്കുന്നതല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ സഹസ്ര കോടീശ്വരന്മാരുള്ളത് ബീജിംഗിലാണ്. എങ്ങനെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് നക്കാപ്പിച്ചയ്ക്ക് ഇവിടെ കിട്ടുന്നു? ആരെങ്കിലും അല്ലേ ഒരു പൈസ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയാൽ എൻ്റെ അർത്ഥം എന്താണ്? ആർക്കും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. നിങ്ങൾക്കൊരെണ്ണം കിട്ടിയാൽ എൻ്റെ അർത്ഥം ആർക്കും അത് പോയിട്ടുണ്ടെന്നാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിന് വലിയ സോഷ്യോളജി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മാർസിസ്റ്റുമായിട്ട് പൊരുത്തപ്പെടുകയല്ലേ യുക്തിവാദികൾ കരണീയമായിട്ടുള്ള, അങ്ങനെ പൊരുത്തപ്പെട്ടു പോവുകയും മാർസിസ്റ്റുകാരുമായിട്ട് യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്ന യുക്തിവാദികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ റൈറ്റ്, ഇറ്റ്സ് അപ് ടു ദം. ഞാൻ അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ബീഫ് നിരോധനത്തിൻ്റെ പേരിലുള്ള അസഹിഷ്ണുത സായുധ വിപ്ലവത്തിലെത്തിയാൽ യുക്തിവാദികളുടെ നിലപാട് എന്തായിരിക്കാം? ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതി. ഇവിടെ ബീഫിൻ്റെ വിഷയം വന്നപ്പം ഒരു പുസ്തകം തന്നെ എഴുതി. അതിൻ്റെ സമസ്ത വശങ്ങൾ ഞാൻ പരിശോധിച്ചുകൊണ്ട് എൻ്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ബീഫും ബിലീഫും എന്ന് പറയുന്ന സായുധ വിപ്ലവം എന്താണ്? ഈ സായുധം വിപ്ലവം വർഗീയ ലഹളയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? വർഗീയ ലഹളയാണോ ഈ സായുധ വിപ്ലവം? ആരാണ് ഈ വിപ്ലവം നടത്തുന്നത്? ആർക്കെതിരെയാണ് ഈ വിപ്ലവം നടത്തുന്നത്? വർഗീയ ലഹളകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കമ്മ്യൂണൽ പോളറൈസേഷൻ ഒഴിവാക്കണം. രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ സ്വാധീനം കുറച്ചുകൊണ്ട് വരണം. അതെങ്ങനെയാണ്? മതത്തെ പോഷിപ്പിച്ചുകൊണ്ടാണോ? എല്ലാ അനാചാരങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടാണോ? എന്താണ് നടക്കുന്നത്?